നമസ്കാരം. ന്യൂസ് അവർ തുടങ്ങുകയാണ്. നഗരവാസികൾ മെട്രോ വിജയം ആഘോഷിക്കുമ്പോൾ കിടപ്പാടത്തിനും ജീവസുരക്ഷയ്ക്കും വേണ്ടി രക്തം നൽകി പോരടിച്ച് മത്സ്യത്തൊഴിലാളികൾ. പുതുവൈ പയ്യോസി പ്ലാന്റിനെതിരെ സമരം ചെയ്തവരെ പോലീസ് തല്ലിച്ചതച്ചതിനെതിരെ പ്രതിഷേധം ഉയർന്നത് സമരക്കാരിൽ നിന്നോ പ്രതിപക്ഷത്തു നിന്നോ മാത്രമല്ല, മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ തന്നെ ഈ പോലീസ് തോന്നിയാസത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. ഹരിത ട്രിബ്യൂണൽ കേസ് പരിഗണിക്കുന്നതുവരെ നിർമ്മാണം നിർത്തിവെക്കാമെന്ന ധാരണ ലംഘിച്ച് പ്രകോപനം സൃഷ്ടിച്ചു എന്നത് ശരിയെങ്കിൽ ആരാണ് ഈ പ്രകോപനം സൃഷ്ടിച്ചത്? പ്രതിഷേധമുയർത്തിയ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ അക്രമികളെ പോലെ നേരിട്ട പോലീസ് നടപടി പിണറായി സർക്കാരിന്റെ നയം നടപ്പാക്കലോ? സമരക്കാരെ അനുനയിപ്പിക്കാൻ പരാജയപ്പെട്ട ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധ സ്വരങ്ങൾ അമർച്ച ചെയ്യുകയാണോ? 2009 തുടങ്ങിയ പദ്ധതിയുടെ സുരക്ഷാ ആശങ്ക ഇതുവരെ ദൂരീകരിക്കാനാകാത്തത് ആരുടെ വീഴ്ചയാണ്? ആദ്യം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മെട്രോ പാളത്തിലേറിയതിന്റെ വിജയം ആഘോഷിക്കുന്ന കൊച്ചി നഗരത്തിനടുത്തു തന്നെ പുതുവൈപ്പ് പ്ലാന്റിനെതിരെ സമരം ചെയ്ത സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പ്രതിഷേധക്കാരെ പോലീസ് തല്ലിച്ചതച്ചു. വൻ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. ഒരു ധാരണയിൽ നിർമ്മാണം നിർത്തിവെച്ചത് ലംഘിച്ചത് ചോദ്യം ചെയ്യാനെത്തിയവരെയാണ് തല്ലിച്ചതച്ചതെന്ന് സമരത്തിന് നേതൃത്വം നൽകുന്നവർ ആരോപിക്കുമ്പോൾ പോലീസിന് നേരെ പ്രകോപനമുണ്ടാക്കി എന്നും മറുവാദം ഉയരുന്നു. പക്ഷേ ഈ നടപടിയെ ന്യായീകരിക്കാൻ ഭരണകക്ഷിയുടെ രംഗത്ത് നിന്ന് പോലും ആരും മുന്നോട്ട് വരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ഈ വിഷയം ന്യൂസ് അവർ വിശദമായി പരിശോധിക്കുമ്പോൾ സമരത്തിന് നേതൃത്വം നൽകുന്ന ആക്ഷൻ കൗൺസിലിലെ ജോയിന്റ് കൺവീനർ സബീന പെരേര സമരവേദിക്കരികിൽ നിന്ന് ചേരുന്നു. കോൺഗ്രസ് നേതാവ് മത്സ്യത്തൊഴിലാളി മേഖലയിലെ കോൺഗ്രസിന്റെ മുഖവുമായ ശ്രീ ടി എൻ പ്രതാപൻ തൃശൂർ ഡി സി സി അധ്യക്ഷൻ മാഗ്ലിൻ പീറ്റർ പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് നമുക്ക് തത്സമയം പ്രതികരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുൻമന്ത്രിയും ഇടതുമുന്നണിയുടെ ജനപ്രതിനിധിയുമായ എസ് ശർമ്മ നേരിട്ട് ഈ ചർച്ചയിൽ പ്രതികരിക്കും. ഒപ്പം മുൻ തമിഴ്നാട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ പി സി സിറിയക്കിനെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം സബീന, ഇന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രകോപനം എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? എന്താണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്കുണ്ടായ അനുഭവം? ഇന്നത്തെ സമരം എന്ന് പ്രക്ഷോഭം ഉണ്ടാകാൻ കാരണം രാവിലെ ഞങ്ങൾ സമാധാന രീതിയിൽ എല്ലാവരും നിൽക്കണേയായിരുന്നു. രാവിലെ തന്നെ ഇവിടെ ഒരു ഐ ഒ സിയുടെ ആൾക്കാരെ കയറ്റിയുള്ള ഒരു വാൻ വരികയുണ്ടായി. അപ്പോൾ നമ്മളത് തടുത്തു, കാരണം ഇവിടെ പണി നിർത്തിവെക്കാനായിട്ട് ശനിയാഴ്ച നമ്മൾ അറസ്റ്റ് ചെയ്ത് മാറ്റിയപ്പോൾ നിർത്തിവെക്കുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തടുത്തപ്പോഴേക്കും ചോദിച്ചപ്പോൾ പോലീസുകാർ പറഞ്ഞത് ഒരു ദിവസത്തേക്ക് തടുത്ത് നിർത്താനാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് എന്നാണ് അവർ ഞങ്ങൾക്ക് തന്ന റിപ്പോർട്ട്. അപ്പോൾ ഞങ്ങളിവിടെ ജനങ്ങളെല്ലാവരും ഒത്തുകൂടി, എന്നാലും നമ്മളൊരു സംഘർഷത്തിലേക്ക് മുതിരാണ്ട് അവർ പോലീസിൻ്റെ എസ്കോട്ടോടുകൂടി ജോലിക്കാരെ സമർപ്പണത്തിന് മുമ്പിൽ കൂടി ഈ ഐ ഒ സിയുടെ പ്ലാനിലേക്ക് കയറ്റി. നമ്മൾ ജനങ്ങളെല്ലാം സമാധാന രീതിയിൽ സമരപ്പന്തലിൽ ഒത്തുകൂടി. എന്നിട്ട് പറഞ്ഞ് 11 മണിക്ക് ശേഷം നമ്മൾ ഒരു എക്സിക്യൂട്ടീവ് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് 11 മണിക്ക് ശേഷം കാര്യങ്ങൾ അറിയിക്കാമെന്ന് നമ്മൾ ഇങ്ങനെ ധാരണയിലുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടക്ക് പോലീസുകാരെല്ലാവരും ഈ പ്ലാന്റിൻ്റെ ഉള്ളിൽ ക്യാമ്പ് ചെയ്തു. എന്തായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് ഞങ്ങൾക്കറിയില്ല. അവരെല്ലാവരും ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് അടക്കുകയും പെട്ടെന്ന് അവരെല്ലാവരും പുറത്തോട്ട് വരികയും ചെയ്തു. ഇതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒരു കല്ല് നേരെ ജനങ്ങളുടെ നേരെയും പോലീസിൻ്റെ നേരെയും വരികയും അതേ തുടർന്നുണ്ടായ ഒരു അക്രമമാണ് ഇന്നത്തെ അക്രമത്തിലേക്ക് കലാശിച്ചത്. അതായത് പ്ലാന്റിന്റെ ഉള്ളിൽ നിന്നാണ് കല്ലേറ് വന്നത്. പോലീസിന് പ്രകോപനം ഉണ്ടായി എന്ന് പറയുന്ന കല്ലേറിന്റെ ഉത്തരവാദി പ്രതിഷേധക്കാരല്ല, പ്ലാന്റിന്റെ ഉള്ളിൽ നിന്നാണ്. അവിടെയുള്ളത് പ്ലാന്റിന്റെ പണി നടത്തുന്ന തൊഴിലാളികളും പോലീസുകാരും മാത്രമാണ്. അതെ അതെ, അതിൻ്റെ ഉള്ളിൽ അവർ പ്ലാന്റിന്റെ പണിക്കാരും പോലീസുകാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം പോലീസുകാർ പുറത്തിറങ്ങിയ ശേഷമാണ് ഈ കല്ല് പുറത്തോട്ട് വന്നത്. ഈ കല്ല് ഞങ്ങൾക്ക് കിട്ടി, നല്ലൊരു പാറക്കല്ലാണ് ഇത്. ഞങ്ങൾ രാവിലെ തന്നെ എല്ലാ ചാനലുകാരും ഞങ്ങളത് പൊക്കി കാണിച്ചു. അതിൻ്റെ ഉള്ളിൽ നിന്നൊരു പാറക്കല്ല്, പിന്നെ കോൺക്രീറ്റ് കട്ടകൾ, ഇതൊക്കെയാണ് ഞങ്ങൾ പുറത്ത് കണ്ടത്. അത് ഞങ്ങൾ അപ്പൊ തന്നെ ഇവിടുത്തെ എല്ലാ ജനങ്ങളും കൂടി അത് കണ്ടു. സബീന, ഇത്തരം സമരം നടക്കുമ്പോൾ സമരക്കാരുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ പിടിവലിയും മുന്തന്തള്ളും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരു കല്ല് പോലീസുകാരുടെ നേർക്ക് പതിച്ചതിൻ്റെ പേരിലാണോ കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ചെറുപ്പക്കാരും ഒക്കെ അടങ്ങുന്ന ഈ സമരക്കാരെ പോലീസ് വളഞ്ഞിട്ട് മർദ്ദിച്ചതും വലിച്ചിഴച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറ്റിയതും? ആ
ഈ കല്ലാണ് കല്ല് വന്ന് പതിച്ചതിന്റെ മുകളിലുണ്ടായ ആക്രമണം. ഇത് എവിടെ നിന്ന് വന്നെന്ന് ആർക്കും അറിയണ്ടായിരുന്നില്ല. ഈ കല്ല് വന്ന് ഒരു ചേട്ടന്റെ മേത്തിട്ട് കൊണ്ട് തലപൊട്ടി ആ ചേട്ടന്റെ ചോര വന്നു. അങ്ങനെയാണ് പിന്നെ അക്രമം തുടങ്ങിയത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് എതിർത്തിക്കുന്നു, എതിർത്തിരുന്നപ്പോഴേക്കാണ് സംഘർഷം ഉണ്ടായത്. പിന്നെ പോലീസുകാർ ഒന്നും നോക്കില്ല, അവരെന്തോ എല്ലാം കരുതി കൂട്ടി നിന്നേച്ച ആൾക്കാരെ പോലെ പിന്നെ ഒന്നും നോക്കാണ്ട് ഇവിടെ കൂടിയ സ്ത്രീകളെയും ജനങ്ങളെയും പ്രായമായവരെയൊക്കെ തല്ലി ചതക്കുകയായിരുന്നു. ഈ കുട്ടികളെ അടക്കം കസ്റ്റഡിയിൽ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നിന്ന് സബീന. കുട്ടികൾ ഇന്നത്തെ അറസ്റ്റിൽ കുട്ടികൾ അറസ്റ്റിൽ ഇന്ന് അധികം രേഖപ്പെട്ടിട്ടില്ല. കാരണം നമ്മൾ ഇന്ന് ഞായറാഴ്ച ഇതുകൊണ്ട് തന്നെ ഇന്ന് കാറ്റഗറീസ് ഉള്ള ദിവസമായിരുന്നു, പിള്ളേരൊക്കെ പള്ളിയിൽ പോയിരിക്കണമായിരുന്നു, അതുകൊണ്ട് തന്നെ പിള്ളേർ വളരെ കുറവായിരുന്നു. എങ്കിലും എല്ലാ ആൾക്കാരാ അവർ നല്ലോണം മർദ്ദിച്ച്. ഈ സബീന, ഈ സമരത്തിന്റെ ദൃശ്യങ്ങളിൽ പോലീസ് വാഹനത്തിൽ ഈ പരിക്കേറ്റവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിനിടെ ഈ പോലീസ് വാഹനത്തിന്റെ ജനാലക്കിടയിലൂടെ ഒരു കൈ പുറത്തേക്ക് വരികയും അല്പം വെള്ളം ചോദിക്കുകയും ഒരു ഗ്ലാസിൽ ഒരാൾ നൽകുന്ന വെള്ളം ഗ്ലാസോടെ ഇതിനകത്തേക്ക് വലിക്കാൻ കഴിയാതെ താഴെ വീഴുകയും വണ്ടി നീങ്ങുകയും ചെയ്യുന്ന ദൃശ്യങ്ങളുണ്ട്. അത് ഈ സമരം ചെയ്തവർക്ക് നേരെ പോലീസ് നടപടി ഉണ്ടായതിന് ശേഷവും ഒരു അല്പം ദാഹജലത്തിന് വേണ്ടി പോലും കൈനീട്ടുന്നവർക്ക് മുന്നിലെ ദയനീയ ചിത്രമാണോ ഈ കാണുന്നത്? അതെ അതെ, ഞങ്ങൾക്ക് വളരെ കൊടും പീഡനമാണ്. ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ശേഷം ഞങ്ങൾക്ക് ജയിലിലുണ്ടായിരുന്നതും ഈ ജയിലിൽ കൊണ്ട് അവിടെ ഞങ്ങൾ അവിടെ ക്യാമ്പ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടും അവിടെ ഞങ്ങൾ അവരെ കസ്റ്റഡിയിൽ വെച്ചിട്ടും ഭക്ഷണമോ വെള്ളമോ തരാതെ ഞങ്ങളുടെ പാവപ്പെട്ട അമ്മമാരെയും ചേച്ചിമാരെയും ചേട്ടന്മാരെയൊക്കെ അവരുടെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ മരുന്നിന് കൊണ്ടുപോകുന്നില്ല, അവർക്ക് വേണ്ടതൊന്നും അവർ നൽകുന്നില്ല, ഭക്ഷണം ഒന്നും കൊടുക്കാതെ വലയിച്ചുകൊണ്ടിരിക്കണവരാ. ഒരിട്ട് ദാഹജലം പോലും അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇതിക്ക് മുമ്പുണ്ടായ അറസ്റ്റിലും അവർ ഇത് തന്നെയാണ് ഞങ്ങളോട് പെരുമാറിയേക്കണത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ എസ് ശർമ്മ, താങ്കൾ തന്നെ പരസ്യമായി രംഗത്ത് വന്ന് പോലീസ് നടപടിക്കെതിരെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ നയമല്ല ഈ പോലീസ് നടപ്പാക്കിയതെങ്കിൽ ആർക്കു വേണ്ടിയാണ് ഈ പണി പോലീസ് അവിടെ ചെയ്തത്? ആരായിരിക്കാം ഇതിന് ഉത്തരവാദി? ഉത്തരവാദിത്വം ഈ കൃത്യം ചെയ്ത പോലീസുകാരൻ്റെ തന്നെ. അത് ഇന്ന് സംഭവിച്ചൊരു പുതിയ കാര്യം മാത്രമല്ല. ഈ കഴിഞ്ഞ ദിവസം കൊച്ചി നഗരത്തിലുണ്ടായ ലാത്തിചാർജിൻ്റെ ചിത്രങ്ങൾ ടെലിവിഷനിൽ വരുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ള കാര്യം മാലോകർ മുഴുവൻ കണ്ടതാണ്. അതും ഒരു പുതിയ കാര്യമല്ല. ഇതിനു മുമ്പ് 2015 LDF ഒരു ബന്ദ് നടത്തിയ സന്ദർഭത്തിൽ സ്വീകരിച്ച കാര്യം അന്ന് ഇവിടെയായിരുന്നില്ല, സിറ്റിയിലായിരുന്നില്ല, ആലുവ റൂറലിലെ ചുമതലയായിരുന്നു. ആ കാര്യവും അക്കാലത്ത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ LDF LDFിനൊരു നയമുണ്ട്. പാവങ്ങളോടും കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും പാവപ്പെട്ടവരോടും സാധാരണ മനുഷ്യരോടും അനുകമ്പാപൂർണമായ ഒരു നയമാണ് LDFിൻ്റെ നയം. ആ നയത്തിന് നിരക്കാത്ത വിധമാണ് ഈ അപക്വമായ വിധത്തിൽ പ്രതികരിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് നേരെ കുതിര കയറിയത്. DCP യതീഷ് ചന്ദ്രയുടെ പ്രവൃത്തിയാണ് ഈ ക്രൂരകൃത്യത്തിന് വഴിവെച്ചതെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഏതെങ്കിലും മേലുദ്യോഗസ്ഥർ അന്വേഷണം നടത്തുന്നുണ്ടോ? ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? എപ്പോഴേക്ക് അതിന്റെ വിവരം അറിയാനാകും? ഈ പോലീസുകാരൻ ഉത്തരവാദിയാണ് എന്ന് താങ്കൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ ഭരണകൂടം എപ്പോഴേക്ക് ആ കാര്യത്തിൽ ഒരു നടപടിയെടുക്കും? ഈ എനിക്ക് എന്റെ വിശ്വാസം മാത്രമല്ല, ഇത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ജനങ്ങളല്ലേ നാട്ടിൽ ജീവിക്കുന്നത്. അത് ടെലിവിഷൻ കാണുന്നവരല്ലേ, കാണുമ്പോൾ ഇക്കാര്യം വളരെ ചിത്രം വ്യക്തമാണല്ലോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇന്നലെ തന്നെ പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും ഗവൺമെൻറ് ഇക്കാര്യം പരിശോധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ എസ് ശർമ്മ, ഇന്നലെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിൽ അതിനുശേഷമല്ലേ ഇന്നത്തെ ഈ സംഭവം ഉണ്ടാകുന്നത്? അതെ, ഇന്നലെ ശ്രദ്ധയിൽപ്പെടുത്തി, ഇന്ന് സംഭവം ഉണ്ടായി, ഇക്കാര്യം സംസാരിച്ച് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ വീണ്ടും പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇക്കാര്യത്തെക്കുറിച്ച് ഇത് ക്ലിയർ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമാണല്ലോ, അത് ആർക്കെങ്കിലും മാറ്റാനോ മറക്കാനോ കഴിയുന്ന ഒന്നല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ ഒന്നാമത്തെ കാര്യം, അവിടെ ഇങ്ങനെ ഒരു പോലീസ് നടപടി അനിവാര്യമായിരുന്നില്ല, അതാണ് അടിസ്ഥാനപരമായി. അതിലേക്ക് എത്തിച്ചത് ഈ അപക്വമായ നില സ്വീകരിക്കുന്ന ചില ഉദ്യോഗസ്ഥരാണ്.
ആ നിലപാടാകട്ടെ എൽ ഡി എഫിൻ്റെ നയത്തിന് വിരുദ്ധവുമാണ്. അപ്പോൾ എൽ ഡി എഫിൻ്റെ നയം ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതേ നമുക്കുള്ളൂ. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ നയത്തിൽ പെടില്ല. പക്ഷേ എൽ ഡി എഫ് നയത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് ഇവിടെ പോലീസ് നടപടികൾക്ക് നേതൃത്വം നൽകുന്നതെന്ന് അവിടുത്തെ ജനപ്രതിനിധിയായ താങ്കൾ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ട് 24 മണിക്കൂറിന് ശേഷവും അത് തന്നെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ ഹലോ ശ്രീ ശർമ്മ, ഹലോ ശ്രീ ശർമ്മ, പോലീസ് ഇടതുമുന്നണിയുടെ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്ന് താങ്കൾ ശരിയായ രീതിയിൽ ചൂണ്ടിക്കാട്ടി 24 മണിക്കൂറിന് ശേഷവും അതേ ഉദ്യോഗസ്ഥൻ ഇതാണ് ചെയ്യുന്നതെങ്കിൽ ആരെ വിശ്വസിക്കണം ജനം? അല്ല, ജനം ഇപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ കാര്യത്തിലൊരു നില ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നമുക്ക് ഇക്കാര്യം ഈ കാര്യം ബോധ്യമായല്ലോ, വ്യക്തമാണ് ചിത്രം. ഇക്കാര്യം ഭരണ സംവിധാനത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും തുടർന്നുള്ള നടപടിക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു ജനപ്രതിനിധി പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് നിർവഹിക്കേണ്ടി വരിക. ആ കടമ നമ്മൾ നിർവഹിക്കും, അതിന് മുൻകൈ എടുക്കും. ശരി, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ സബീന പറയുന്നത് ശരിയാണെങ്കിൽ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള പ്രായമായവർക്ക് മരുന്ന് നൽകാതിരിക്കുക, കസ്റ്റഡിയിൽ അവരെ പരമാവധി ഉപദ്രവിക്കുക, അത്തരം പ്രവൃത്തി ഇപ്പോഴും തുടരുന്നെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഭ്രാന്തൻ സമീപനമെന്ന് പറഞ്ഞു മാത്രം മാറ്റിവെക്കാൻ കഴിയില്ലല്ലോ അവർ പറയുന്നത് ശരിയെങ്കിൽ. അല്ല, ഇപ്പോ അവരെ അവിടുന്ന് വിടുന്നതിനുള്ള നടപടിക്രമങ്ങളായിട്ടുണ്ട്, മറ്റ് ഇതുമൊക്കെ ആയിട്ടുണ്ടെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വേറെ ഏതെങ്കിലും തരത്തിൽ ഈ രൂപത്തിലുള്ള ചില പരാതികൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ചെന്നപ്പോൾ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന സന്ദർഭത്തിൽ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അത്തരം പരാതി ഗവൺമെൻറ്റിൻ്റെ സൂപ്രണ്ടിൻ്റെയും ഹോസ്പിറ്റൽ ആർ എം ഒൻ്റെ അടുത്തും സൂപ്രണ്ടിൻ്റെ അടുത്തും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഞാൻ മാത്രമല്ല, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പി രാജീവ് ഉണ്ടായിരുന്നു, മറ്റ് ചുമതലപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഹോസ്പിറ്റൽ അല്ലെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലേക്ക് കാര്യം പെടുത്തുകയുണ്ടായിട്ട്. അപ്പോൾ ചെറിയ ചെറിയ പരാതികൾ വരാതെ നോക്കുക എന്നുള്ളതും ഗവൺമെൻറ്റിൻ്റെ വ്യക്തിത്വ ഇമേജിനെ പ്രതികൂലമായി ബാധിക്കാതെ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കടമയാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ടി എൻ പ്രതാപൻ, ശ്രീ എസ് ശർമ്മ, ഒരു ഭാഗത്ത് പുറത്തു നിന്ന് ഇത് സർക്കാരിന്റെ സമീപനമല്ല ഈ ഭ്രാന്ത് ചില ഉദ്യോഗസ്ഥർ കാട്ടുന്നതെന്ന് ധീരമായി പറയുകയും മറുഭാഗത്ത് വളരെ കരുതലോടെ ഈ സംഭവത്തെ നേരിട്ട് പ്രതികരിക്കുകയുമാണ് ചെയ്യുന്നത്, അത് ഇടതുമുന്നണിയുടെ ഒരു ജനപ്രതിനിധിയാണ്. പക്ഷേ ഇവിടെ DGP മാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിലും തമ്മിലടി തീർക്കുന്നതിലുമൊക്കെ നേരിട്ട് താല്പര്യമെടുക്കുന്ന ഭരണകൂടം ഒരു ജനപ്രതിനിധി, അത് അദ്ദേഹം മുൻ മന്ത്രിയാണ്, CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്, അവിടെ CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഇപ്പോൾ സമരക്കാർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അലയുകയാണ്, എന്നിട്ടും പോലീസിന്റെ സമീപനത്തിൽ കാര്യമായ മാറ്റമുണ്ടാകുന്നില്ല എന്ന് തുറന്നു സമ്മതിക്കുന്നെങ്കിൽ വിചിത്രമല്ലേ ഈ സാഹചര്യം? സുരേഷേ, ഇത് വളരെ വിചിത്രമാണ്. കാരണം ഈ ബഹുമാനായ അവിടുത്തെ ജനപ്രതിനിധി കൂടിയായ ശ്രീ എസ് ശർമ്മ തന്നെ ഏഷ്യാനെറ്റിൽ ഈ ചർച്ചയിൽ എത്രമാത്രം അതിൻ്റെ ഭീകരാവസ്ഥ, ഗൗരവാവസ്ഥ, പോലീസ് നടത്തിയ ഈ നരനായാട്ടിൻ്റെ ക്രൂരത അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ടും പോലീസ് അത് വീണ്ടും വീണ്ടും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലീസ് അക്രമത്തിന് ശേഷം അത് പിന്നെ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ വിധി വരുന്നത് വരെ കാത്തു നിൽക്കാനും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ ചർച്ച കൂടി കഴിയട്ടെ അതിനുശേഷം ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് മേഴ്സിക്കുട്ടിയമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ അടക്കം വന്ന് ആളുകളെ കണ്ട് ഇത് പ്രഖ്യാപിച്ചു പോയിട്ടും ഇന്ന് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഇതിനുള്ളിൽ നിന്ന് തന്നെ കല്ലെറിയുകയും ഒരു പ്രകോപനവും ഇല്ലാതെ കൊച്ചു കുട്ടികളെയും സ്ത്രീകളെയും അടക്കം ഇത്ര ക്രൂരമായി തല്ലി സുരേഷ് കൂടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ ആ വെള്ളം വരെ കൊടുക്കാൻ തയ്യാറാകാതെ അവിടെ കസ്റ്റഡിയിലെടുത്ത ആളുകളെ മർദ്ദിച്ച് കസ്റ്റഡിയെടുത്ത ആളുകൾക്ക് മരുന്നോ ദാഹജലവും എല്ലാം നിഷേധിച്ച് പൂർണ്ണമായും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രമാത്രം ക്രൂരമായ ഒരു പോലീസ് വേട്ട അടുത്ത കാലത്തൊന്നും ഒരു ഗവൺമെന്റ് കാലത്തും ഒരു കേട്ടിട്ടില്ല. ശ്രീ എസ് ശർമ്മയ്ക്ക് പോലും തർക്കമില്ല, ഇവിടെ പ്രശ്നം അതല്ല. പോലീസ് ഇത്തരത്തിൽ പെരുമാറിയത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഭ്രാന്തൻ സമീപനമാണോ അതോ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുന്നവർക്ക് പരിധി വിട്ടാൽ ബലം പ്രയോഗിച്ച് തന്നെ അവരെ നീക്കം ചെയ്യേണ്ടി വരുമെന്നുള്ള ഒരു സമീപനം പോലീസ് ഏറ്റെടുക്കുന്നതിൻ്റെയാണോ? അങ്ങനെയല്ല എന്നാണ് ശർമ്മ പറയുന്നത്.
ഉദ്യോഗസ്ഥരുടെ മാത്രം ചെയ്തി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിട്ട് ഇന്നി പ്രവൃത്തി നടന്നിട്ട് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർക്ക് പോലും പരാതി പറയേണ്ടി വരുന്ന സാഹചര്യം എവിടെ നിന്നാണ്? പിന്നെ ഇതിനകത്ത് സുരേഷ്, ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭ്രാന്തൻ നയമല്ല ഇത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെയും നയമാണ്, അടിച്ചൊതുക്കുക എന്നുള്ള നയമാണ്. എന്ത് വില കൊടുത്തും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായുള്ള ആശയവിനിമയത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത്. അതിനകത്ത് ഇതിനകത്തൊരു ധാർഷ്ട്യവും ധിക്കാരവും മുഖ്യമന്ത്രി തന്നെ കൊടുത്തിരിക്കുകയാണ്. സുരേഷ് ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒന്നാണ് ഈ പുതുവൈപ്പ് എന്ന് പറയുന്ന സ്ഥലം. ഇപ്പോൾ ഈ നിർമ്മാണം നടക്കുന്നതിനടുത്തുനിന്ന് 30 മീറ്റർ അപ്പുറത്താണ് ജനങ്ങൾ താമസിക്കുന്നത്. ചതുരശ്ര കിലോമീറ്ററിൽ 5000 പേർ താമസിക്കുന്ന ഇതുപോലെ ഒരു തീരം ലോകത്തൊരിടത്തും ഉണ്ടാകാനിടയില്ല. അവിടെ IOC അവിടെ ആളുകൾ പറയുന്നത് IOC കൊണ്ടുവരുന്ന ഈ പ്ലാന്റ് ഞങ്ങളുടെ ജീവനെ ബാധിക്കും, ഞങ്ങളുടെ ജീവനെ ബാധിക്കുമെന്ന് ചുറ്റും താമസിക്കുന്ന ആളുകൾ പറയുമ്പോൾ അവിടെ ബലം പ്രയോഗിച്ചത് ചെയ്യും എന്ന് മുഖ്യമന്ത്രി ധാർഷ്ട്യത്തോടെ പറയാൻ. ശ്രീ ടി എൻ പ്രതാപൻ അടക്കമുള്ളവർക്ക് ജനസാന്ദ്രതയുള്ള ഈ പ്രദേശത്ത് പോട്രസ്റ്റ് നൽകിയ 37 ഏക്കറിൽ ഈ പ്ലാന്റ് നിർമ്മിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രതികൂലമാണെന്നുള്ള ബോധ്യമുണ്ടായത്. അങ്ങനെയാണെങ്കിൽ 2009 മുതലുള്ള നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ അത് തടയുന്നതിന് വേണ്ടി എന്തെങ്കിലും ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ടോ താങ്കളടക്കം? ഇത് ശരിയാണെങ്കിൽ ഇതിനകത്ത് സുരേഷ്, 2009 ഗവൺമെൻറ് കാലത്താണ് ഈ പ്ലാന്റിന് വേണ്ടിയുള്ള അനുമതി കൊടുക്കുന്നത്. അതിനുശേഷം ഇതുവരെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് കാര്യമായ നടപടികൾ മുന്നോട്ട് പോയില്ല, ശക്തമായ പ്രക്ഷോഭമുണ്ടായി. ഞങ്ങളടക്കം അവിടെ പോയി, ബഹുമാനപ്പെട്ട ശ്രീ SR ഞാനും ഒക്കെ ഉൾപ്പെടുന്ന നിയമസഭാ സമിതി അവിടെ പോയിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായ സന്ദർഭത്തിലും അതിനല്ലാത്തപ്പോൾ ഞങ്ങളവിടെ പോയിട്ടുണ്ട്, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും പോയിട്ടുണ്ട്. നിരന്തരമായി അവിടെയുള്ള ആളുകളുടെ ആശങ്ക ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന്, തീരദേശ ജനതയുടെ ഇത്തരം വികാരം അറിയുന്ന ആളുകളെ നിലയിൽ ഞങ്ങൾ നിരന്തരമായി ഈ കാര്യം ആശയവിനിമയം നടത്തി വരികയായിരുന്നു. ഇപ്പോൾ ഇതിന് നിർമ്മാണം ഹരിത ട്രൈബ്യൂണലിൻ്റെ നാഷണൽ ഹരിത ട്രൈബ്യൂണലിൻ്റെ കേസിലിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യമേ പറയുന്നുണ്ട്, ഇതിനകത്ത് നാഷണൽ ഹരിത ട്രൈബ്യൂണലിൻ്റെ വിധി വരട്ടെ, അത് വരുന്നവർ എന്തുകൊണ്ട് ഈ നിർമ്മാണം നിർത്തിവെച്ചുകൂടാ? ഈ നിർമ്മാണം ഇപ്പോ ഇതെല്ലാം പറയുമ്പോഴും ഹൈക്കോടതിയുടെ പോലീസ് സംരക്ഷണം, ഹരിത ട്രിബ്യൂണലിന്റെ ഇടക്കാല ഉത്തരവ് ഒക്കെ നിർമ്മാണവുമായി മുമ്പോട്ട് പോകാൻ IOC നിയമപരമായ അനുമതി നൽകുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ സുരക്ഷ അത്ര ചെറിയ കാര്യമല്ല, അവരെ വിശ്വാസത്തിലെടുക്കാതെ ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല. അക്കാര്യം ഉറപ്പിക്കുന്നതിൽ IOC സർക്കാരിനും വിജയിച്ചോ എന്നത് വളരെ ഗൗരവമേറിയ ചോദ്യമാണ്. ശ്രീ PC സിറിയക്, ഇവിടെ ഈ പദ്ധതിയുടെ ഗുണമേന്മ സംബന്ധിച്ച് ആർക്കും തർക്കമില്ല. കാരണം മംഗലാപുരത്തു നിന്നും അതീവ അപകടകരമായ സാഹചര്യത്തിൽ ബുള്ളറ്റ് ടാങ്കറുകൾ റോഡിലൂടെ പ്രവഹിക്കുന്നതിന് പകരം 2200 കോടി രൂപയുടെ ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ പാചകവാതക സിലിണ്ടർ കിട്ടുമെന്നുള്ളത് പോകട്ടെ, സുരക്ഷയുടെ കാര്യത്തിൽ റോഡിൽ ഇപ്പോൾ നടക്കുന്ന ഈ അപകടങ്ങൾക്ക് പോലും ഒരു അറുതിയുണ്ട്. പക്ഷേ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് ഈ പദ്ധതി സ്ഥാപിക്കുമ്പോൾ എന്താണ് ഈ പദ്ധതിയുടെ ന്യൂനതകൾ, എന്താണ് ഇതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത് ഇല്ലാതിരിക്കാനുള്ള സാഹചര്യം എന്താണ്, ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഭരണകൂടവും ഈ കമ്പനിയും പരാജയപ്പെട്ടതിൻ്റെ നേർസാക്ഷ്യമാണോ ഈ കാണുന്നത്? ഒരു ഇവിടെ വിവരിച്ച സഹോദരി സബീന ഇവിടെ വിവരിച്ച കഥ കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. വാസ്തവത്തിൽ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റെ ഫലമാണോ എന്നറിഞ്ഞുകൂടാ. ഏതായാലും പോലീസുകാർ അവിടെ വളരെ ക്രൂരമായി പെരുമാറി എന്നുള്ളതിന് സംശയമൊന്നുമില്ല. നിങ്ങളുടെ ചിത്രങ്ങളെല്ലാം കണ്ടാലും അത് ബോധ്യമാകുന്നുണ്ട്. അത് വളരെ വിഷമിക്കേണ്ട ഒരു സ്ഥിതിയാണ്. അവരോട് എൻ്റെ ദുഃഖവും അവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. അതേസമയത്ത് താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മർമ്മപ്രധാനമായ ഒരു പദ്ധതിയാണ് ഈ LPG കേന്ദ്രം. കാരണം LPG എന്ന് പറയുന്നത് ഇന്നൊരു അത്യാവശ്യ കാര്യമായി തീർന്നിരിക്കുകയാണ്. ഏറ്റവും പാവപ്പെട്ടവർ പോലും ഭക്ഷണം പാകം ചെയ്യാൻ ഇന്ന് LPG ആണ് ഫ്യൂവലായിട്ട് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ LPG വളരെ വേഗം ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു സംരംഭത്തിൻ്റെ ഭാഗം. അതുപോലെ തന്നെ ഇന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ മംഗലാപുരത്തു നിന്ന് ഇങ്ങോട്ടൊരു ദിവസവും 100-ൽ പരം ടാങ്കർ ലോറികൾ വളരെ അപകടകരമായ വിധത്തിൽ പലപ്പോഴും അപകടം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. നമ്മുടെ റോഡുകളാണെങ്കിൽ ഇടുങ്ങിയ റോഡുകൾ, ഇപ്പോഴും ഗതാഗത കുരുക്കുകളാണ്. അതിനിടയ്ക്ക് ഈ അപകട സാധ്യതയുള്ള ഈ ഒരു ടാങ്കർ വ്യൂഹങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കാനുള്ള ഒരു പദ്ധതിയാണ്. പക്ഷേ ഈ പദ്ധതിയുടെ കാര്യത്തിൽ ആശങ്ക ജനങ്ങൾക്കുണ്ടാകുമ്പോൾ അവരെ വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതല പദ്ധതി നടത്തിപ്പുകാർക്കും സർക്കാരിനും ഉണ്ട്. അതവർ ചെയ്തോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ
നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഇവർക്ക് അനുവാദം കൊടുത്തു ഏപ്രിൽ മാസത്തിൽ ഒരു ഉത്തരവ് നൽകിയതായിട്ട് പത്രത്തിൽ വായിച്ചു ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടിപ്പം ഏപ്രിൽ മാസം കഴിഞ്ഞു, മെയ് ആയി, ജൂണായി. അപ്പോൾ ഇതിനകം ഇങ്ങനെ നമുക്ക് അനുകൂലമായ ഉത്തരവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളുടെ ആശങ്കകളും ആസ്ഥാനത്താണ് ഞങ്ങൾ ഭയപ്പെടുന്നത് പോലെയൊന്നും ഇല്ല. ഒന്നാമത് ഈ ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ചുമ്മാ ഒരു വീടിൻ്റെ സമീപത്തിലല്ല, ഇത് എൽ എൻ ജി ടെർമിനലിനോട് വളരെ ദൂരെയല്ലാതെ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ടാക്കി അതിനകത്തുള്ള 10-40 ഏക്കർ സ്ഥലത്താണ് ഇതിൻ്റെ പദ്ധതി. അത് ഓരോ ടാങ്കും അതിനകത്ത് ഏതാണ്ട് 45 മില്ലിമീറ്റർ, അതായത് ഏതാണ്ട് 2 ഇഞ്ചോളം വണ്ണമുള്ള, 2 ഇഞ്ചോളം ഘനമുള്ള സ്റ്റീൽ പ്ലേറ്റുകൾ കൊണ്ടുണ്ടാക്കിയ ടാങ്കുകളാണ്. അതിനും പുറമെ ഏതാണ്ട് 1 മീറ്റർ കോൺക്രീറ്റ് കൊണ്ടുള്ള കവചവും. ഇതെല്ലാം വേണ്ടത്ര സുരക്ഷയുണ്ട്, ഞങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല എന്ന സാങ്കേതികമായി അവർക്കുറപ്പുണ്ടെങ്കിൽ ജനങ്ങളെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തണം. ഇതുവരെ അപകടം ഉണ്ടായിട്ടുണ്ടോ, അപകട സാധ്യത റോഡിലാണ് കൂടുതൽ എന്ന വിഷയങ്ങളെല്ലാം വളരെ സാവധാനമായിട്ട്, അവധാനതയോടുകൂടി, ശാന്തമായിട്ട്, ക്ഷമയോടുകൂടി ജനപ്രതിനിധികളെയും അതേസമയത്ത് സ്ഥലത്തെ നേതാക്കളെയും എല്ലാവരെയും വിളിച്ച് ബോധ്യപ്പെടുത്തണം. സബീന, ഒരു സംശയം. ഈ മേഴ്സിക്കുട്ടിയമ്മ കഴിഞ്ഞ ദിവസം സമരക്കാരുമായി സംസാരിച്ചിരുന്നു, മുഖ്യമന്ത്രിയുമായി കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് ചർച്ച നടത്തേണ്ടിയിരുന്നതാണ്, പക്ഷേ മുഖ്യമന്ത്രിക്ക് മെട്രോ ഉദ്ഘാടനത്തിന് ശേഷം അതിനുള്ള സമയം കിട്ടിയില്ല, അടുത്ത ദിവസം കാണാനിരിക്കുകയായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഈ കാര്യത്തിൽ ഒരു ധാരണയുണ്ടാകുന്നതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കും എന്ന് സംസ്ഥാന ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഒരു ഉറപ്പ് നൽകി എന്നതാണ് നിങ്ങളുടെ ഈ സമരരംഗത്ത് നിന്ന് തൽക്കാലത്തേക്കൊന്ന് അല്പം അയഞ്ഞു നിൽക്കാനുള്ള കാരണമായി പറയുന്നത്. പക്ഷേ IOCയെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംസ്ഥാന മന്ത്രി സമരക്കാർക്ക് നൽകിയ ഉറപ്പ് തങ്ങൾക്ക് ബാധകമാകുന്നില്ല, ഗ്രീൻ ട്രിബ്യൂണലിൻ്റെയും ഹൈക്കോടതിയുടെ പോലീസ് സംരക്ഷണവും നിലനിൽക്കുന്നിടത്തോളം കാലം നിർമ്മാണവുമായി മുമ്പോട്ട് പോകാം എന്നതാണ് അവരുടെ നിലപാട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത്, ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത്? ഈ ഉറപ്പിൽ നിർമ്മാണ പ്രവർത്തനം നടക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നോ? തെറ്റിദ്ധരിക്കപ്പെട്ടത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ തന്നെയാണ്. കാരണം ഞങ്ങൾ ഈ ഒരു ഉറപ്പ് മേഴ്സിക്കുട്ടിയമ്മ ഞങ്ങൾക്ക് തന്നപ്പോൾ ഞങ്ങൾ അതിൽ ഒരുപാട് വിശ്വസിച്ചു. കാരണം ഹരിത ട്രിബ്യൂണലിൻ്റെ വിധി വന്നിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ പണി തുടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെല്ലാവരും ശനിയാഴ്ച 11:30 വരെ ഞങ്ങൾ സ്റ്റേഷൻ എല്ലാവരും ഞങ്ങൾ ആരും പോണില്ല എന്ന ഒരു ഇതിലാണ് ഞങ്ങൾ ഞങ്ങളെ പോലീസ് അറസ്റ്റ് കസ്റ്റഡിയിൽ വെച്ചപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനം അങ്ങനെയായിരുന്നു. പക്ഷേ നിങ്ങളിന്ന് ജാമ്യത്തിൽ പൊയ്ക്കോ എല്ലാവരും വിട്ടേക്കനെയാണ്. ഒരു ഹരിത ട്രിബ്യൂണലിൻ്റെ വിധി വന്ന വരെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പൊ എനിക്ക് മുമ്പ് പറഞ്ഞ സാറ് പറഞ്ഞു ഇത് മൊത്തം ഫുൾ എക്യുപ്പൈഡ് സേഫ്റ്റി ആയിട്ടാണ് ചെയ്യണേന്ന് സാറ് പറയുന്നുണ്ട്. റോട്ടിലാണ് ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളാണെങ്കിലും അപകട സാധ്യത കൂടുതലാണ് റോട്ടിലാണെന്ന് സാറ് പറയുന്നു. പിന്നെ അങ്ങനെ സാധ്യത കൂടുതൽ റോട്ടിലാണെങ്കിൽ എന്തിനു വേണ്ടി മുഖ്യമന്ത്രി ഞങ്ങളൊരു ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഇവിടുന്ന് സമരസമയത്ത് ഇവിടുന്ന് ചർച്ചയ്ക്ക് ഞങ്ങളുടെ ചെയർമാനും കൺവീനറൊക്കെ പോയപ്പോൾ പിന്നെ എന്തിനു വേണ്ടി മുഖ്യമന്ത്രി അത്ര ആൾക്കാർ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ 7,000 പേർക്ക് ഇൻഷുറൻസ് തരാം, ഫുൾ എക്യുപ്പ്ഡ് ആയിട്ടുള്ള ഒരു ആംബുലൻസ് തരാന്ന്. ഫുൾ സേഫ്റ്റി ആണെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങളോട് അങ്ങനെ പറയുന്ന? അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. റോഡ് ഞങ്ങൾക്ക് 7,000 പേർക്ക് പുതുവയ്പ്പ് 7,000 പേർക്കല്ല അപ്പോൾ ഒരിക്കലും ഇൻഷുറൻസ് തരേണ്ടത്. റോട്ടിൽ കൂടി ഓടുന്ന ഓരോ ബൈക്കിനും ബസ്സിൽ യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കുമാണ്. കാരണം ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് സാറ് പറഞ്ഞു ഇത് ഇവിടെ ഫുൾ സേഫ്റ്റി ആയിട്ടാണ് സമരം സംവിധാനം അറിയിച്ചാൽ മതിയെന്ന്. ഞങ്ങൾക്ക് ഇത് ഇവിടെ വേണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചിട്ടില്ല, അനുഭവിച്ചില്ലെന്നും അറിഞ്ഞ് ഇനി ഒരു ഭോപ്പാൽ ദുരന്തം പോലെയോ അല്ലെങ്കിൽ എൻഡോസൾഫാൻ മേഖല പോലെയോ ആവാനായിട്ട് അതിന് അങ്ങനെയുള്ളൊരു ഇരയായിട്ട് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഈ പുതുവയ്പ്പുകാർ തീരുമാനിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇനി വരുന്നൊരു തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ്. കാരണം ഞങ്ങൾ ഈ സമരത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ഇവിടുത്തെ ഇനി വരുന്ന ജനിച്ചു വരുന്ന ഒരു തലമുറ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഈ പുതുവയ്പ്പിൽ എന്ന ഗ്രാമത്തിൽ അതായത് ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മേഖലയാണ് പുതുവയ്പ്പ് വൈപ്പിൻകര എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു സ്ഥലത്ത് ഇതുപോലുള്ള ഒരു ആറ്റൻ ബോംബ് കൊണ്ടുവന്ന് വെച്ചാൽ അത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കൂ? പുറത്തുനിന്നുള്ളവർ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനും അതിന്റെ സുരക്ഷയും തന്നെയാണ് പ്രധാനം, അക്കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല.
പക്ഷേ ഈ 2009 മുതൽ തന്നെ ഇതിൻ്റെ അനുമതി, അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾ ശ്രീ ടി എൻ പ്രതാപന് പറഞ്ഞതുപോലെ മാത്രമല്ല, ഇപ്പോൾ IOC അവകാശപ്പെടുന്നത് വെച്ചാണെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേയധികം മുമ്പോട്ട് പോയിട്ടുണ്ട് ഭിത്തി നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ. ഈ 126 ദിവസമായി നടക്കുന്ന സമരത്തിനാൽ അപ്പുറം കുറെ കൂടി ശക്തമായ ഒരു പ്രതിഷേധം ഉയർന്നു വരാത്തതാണോ, അതോ അതൊരു സംഘടിത രൂപത്തിലേക്ക് എത്താത്തതായിരുന്നോ ഇത്രയും കാലം? അല്ല, ഞങ്ങള് സമരം പണ്ട് മുതൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിന്റെ ഓരോ സ്റ്റേജിൽ, കാരണം ഇപ്പോൾ ഇവിടെ പ്രവർത്തനം നിങ്ങൾ നടത്തി എന്ന് പറയുന്നത് അത് കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുണ്ട്, അത് സത്യമാണ്. നോണയാണ് ഞങ്ങൾ പറയുന്നില്ല, കോമ്പൗണ്ട് വാള് കെട്ടിത്തിരിച്ചിട്ടുണ്ട്. ഉള്ളില് ഫയലിംഗ് തുടങ്ങി, എർത്ത് ഫയലിംഗ് തുടങ്ങിയപ്പോഴാണ് ഞങ്ങള് സമരം നേരത്തെ മുതലുണ്ടെങ്കിലും ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ ജനങ്ങളിലേക്ക് ഞങ്ങൾക്ക് എത്തിച്ച് അവരെയും കൂടി ഇതിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടുത്തെ പുതുവയ്പ്പിൽ വൈപ്പിൻ നിവാസികൾക്ക് മൊത്തത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഇവിടെ വന്നാൽ ഉണ്ടാവുന്ന വിപത്തുകളെക്കുറിച്ച്, അപകടങ്ങളെക്കുറിച്ച് അറിഞ്ഞത് കൊണ്ടാണ് ഈ ജനങ്ങൾ ഇത്ര നാളും സമരം ഉണ്ടായിട്ടും വരാത്ത ജനങ്ങൾ ഇപ്പം തടിച്ചുകൂടേൻ്റെ മെയിൻ ഉദ്ദേശം. കാരണം ഇപ്പം പിടിച്ച ഞങ്ങൾക്ക് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നെ ചർച്ചയ്ക്കും ബോധ്യപ്പെടുത്തലിനും സർക്കാരുമായിട്ടുള്ള അന്യായ ശ്രമങ്ങൾക്കും ഒന്നും പ്രസക്തിയില്ലല്ലോ. ഇപ്പോൾ സബീന സൂചിപ്പിക്കുന്നത് പോലാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പുതുവയ്പ്പിൽ എന്ത് ചർച്ച നടത്തിയാലും എന്താണെങ്കിലും ചർച്ച ഞങ്ങൾക്ക്, ഞങ്ങൾ ഒരു അക്രമശക്തികളല്ല, വികസനത്തിന് ഞങ്ങൾ ആരും എതിരല്ല. കാരണം ഞങ്ങൾക്ക് അറിയാം ഇനി വരുന്നൊരു തലമുറയ്ക്ക് വികസനം തന്നെയാണ് വേണ്ടത്. ഫുൾ എക്യുപ്പൈഡ്, ഫുൾ ഇതായിട്ടാണ് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് മത്സ്യമേഖല, മത്സ്യത്തൊഴിലാളികളുടെ മക്കളാണ് ഞങ്ങൾ എല്ലാവരും. പക്ഷേ ആ മത്സ്യത്തൊഴിലാളികൾക്ക് പണ്ട് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ മക്കളെ ലോൺ എടുത്തും കടം മേടിച്ചും പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളെല്ലാം ഞങ്ങളുടെ മക്കൾക്ക് കിട്ടണം. എൻ്റെ ഡാഡി എന്നെ പഠിപ്പിക്കുന്നത് എനിക്ക് ആ ഒരു നോളജ് കിട്ടണം എന്നുള്ള എൻ്റെ ഡാഡിയുടെ ഒരു ഇഷ്ടം കൊണ്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഓരോ കാരണന്മാരും ചെയ്യുന്നത്. കാരണം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ജീവിക്കണമെങ്കിൽ നോളജ് വേണം. ഈ ടെക്നോളജിക്ക് അനുസരിച്ച് ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വികസനത്തിനൊന്നും ഞങ്ങൾ എതിരല്ല, എന്ത് വികസനത്തിന് ഞങ്ങൾ കൂട്ടി നിൽക്കുള്ളൂ. പക്ഷേ ജനങ്ങളെ കൊന്നുകൊണ്ടുള്ളൊരു വികസനം, അതും ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഈ മതിലും ഞങ്ങളുടെ വീടും എൻ്റെ വീടും തമ്മിൽ കേവലം 30 മീറ്റർ പോലും അകലില്ല. ഈ മതിലിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് എൻ്റെ വീട്. എൻ്റെ വീടും ഈ മതിലിൻ്റെ കോമ്പൗണ്ട് വാളും തമ്മിൽ 30 മീറ്റർ പോലും അകലില്ല. അത് ഇവിടെ വന്ന് നോക്കുന്ന ആർക്കും മനസ്സിലാവും. ആർക്കും ഈ ഒരു ദിവസം 500 ലോറികളാണ് ഇതുവരെ ബുള്ളറ്റ് ടാങ്കർ പാസ് ചെയ്യുന്ന പറയുന്നത്. ഇപ്പൊ തന്നെ ആ കോടതിയിൽ നിന്ന് അവർക്ക് അനുമതി കിട്ടിയിട്ട് അവര് മെറ്റലടിക്കാൻ അതിനായിട്ട് ഇങ്ങോട്ട് ലോറികൾ കയറ്റിക്കൊണ്ടുന്ന സമയത്ത് തന്നെ ഈ ലോറികളിൽ റോഡിൽ കൂടി പോകുമ്പോ ഞങ്ങളുടെ വീടാണ് കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഒരു ലിമിറ്റ് ഇല്ല, റോട്ടിൽ പിള്ളേരാണോ ആരാണോ നിക്ക് അവർക്കറിയണ്ട. കാരണം അവര് പറഞ്ഞത് കൊച്ചിൻ ബോട്ടിന്റെ അല്ലേ, അതെങ്ങനെ കൊച്ചിൻ ബോർഡിന്റെ ആവണത്? കൊച്ചിൻ ബോർഡിന്റെ അപ്പുറത്തെ ഗ്രൗണ്ട് ആണെങ്കിലും ഈ സിവോളിന്റെ സൈഡ് ഞങ്ങളുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ വരുന്ന അതിന്റെ രേഖകൾ ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിന്റെ മതിലിന്റെ സൈഡിലുള്ള വീടുകളുടെ പല ആൾക്കാരുടെ കയ്യിൽ തന്നെ ഡോക്യുമെന്റ്സ് ഉണ്ട്. ഈ സിവോളിൽ തന്നെ ഞങ്ങളുടെ കുറെ സ്ഥലങ്ങൾ കിടപ്പുന്നുണ്ട്. അവിടെ പോലും ഞങ്ങൾക്ക് സമാധാനത്തിൽ നിൽക്കാനോ ഒന്ന് ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് ഇതിലെ കൂടെ ലോറികൾ പോയിക്കൊണ്ടു വെച്ചത്. ആ ലോറികളുടെ ആഘാതം മൂലം പല വീടുകൾക്കും ചിന്നൽ വരെ ഉണ്ടായിട്ടുണ്ട്. അടുക്കള വശത്തൊക്കെ വർക്ക് ചെയ്ത് എടുക്കുന്ന അവിടെയൊക്കെ ഈ ലോ ഇങ്ങനെ ഭൂമി എർത്ത്വേക്ക് ഇങ്ങനെ ഭൂമി കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതൊക്കെ പോട്ടെ, അവരവിടെ പൊക്കി. വൈപ്പിൻ കരയില് കടലോര പ്രദേശമാണെന്ന് എല്ലാവർക്കും അറിയാം. 200 മീറ്റർ ഏലിയേറ്റ രേഖയിൽ നിന്ന് വേണം. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയ കാണാം, 200 മീറ്റർ പോയിട്ട് 1 മീറ്റർ പോലും ഇല്ലല്ല. കടലടിക്കുന്നത് മതലിലാണ്, മതലിൽ കടലടിച്ചിട്ട് കടലിന്റെ അടിയിൽ കൂടി ഭിത്തിയൊക്കെ പൊട്ടി മതിൽ വീണിട്ടില്ല, പക്ഷെ മതിൽ വീഴും. കാരണം ഇതിൽ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളെ കാക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട്. കടലമ്മ ഞങ്ങളെ വിടില്ല, കാരണം കടലമ്മക്ക് വരെ അറിയാം ഇത് അനീതിയാണെന്ന്. കടല് മതിലിന്റെ അടി വിള്ളലുണ്ടായിട്ട് ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറി അത്രയും ആഴത്തിൽ അവർ കോൺക്രീറ്റ് ചെയ്ത നിലം കോൺക്രീറ്റ് ചെയ്ത് അതാണ് നടന്നേക്കണം. എട്ട് അതിലും മുകളിലാണ് അവർ മെറ്റലും ഇതൊക്കെ അടിച്ചുകൊണ്ടിരുന്ന വെച്ചത്, മെറ്റലും സെം സാൻഡ് അങ്ങനെയുള്ള സ്ഥലം. അതിപ്പോ അടിയിൽ കൂടി കടലിൽ മൊത്തം ഒഴുകി നടക്കണേണ്. അത് നമ്മൾക്ക് ഇപ്പൊ കടലിൽ പോയി ഷൂട്ട് ചെയ്താൽ കാണാൻ പറ്റും. കടലിൽ ഇപ്പൊ മണ്ണല്ല കിടക്കുന്നത്, മെറ്റൽ കട്ടകളാണ് കിടക്കുന്നത്. അത് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഈ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ പ്രകൃതിയെ സംരക്ഷിക്കണം. ഇനി ഈ ഒരു പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനത്തിനും വൈപ്പിൻ കരക്കാർ കൂട്ടു നിൽക്കില്ല. കാരണം ഞങ്ങൾക്ക് ജീവിക്കണം,
നല്ലൊരു നല്ലൊരു കാലാവസ്ഥയിൽ സന്തോഷത്തോടെ സമാധാനത്തിന് മാത്രം ജീവിക്കുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങൾ പോരാടും, മരണം വരെയും പോരാടാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനുവേണ്ടിയാണ് ഈ വൈപ്പിൻകരയുള്ള ഓരോ കുഞ്ഞു മക്കൾ പോലും, ഒരാളും ഒരു കുഞ്ഞിനെ പോലും നിർബന്ധിച്ചിട്ട് ഈ സമരത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ഇവിടുത്തെ ഓരോ കുഞ്ഞു മക്കളും ചോദിക്കുന്നത്, ചേച്ചി ഞങ്ങൾ ഇന്ന് എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ എന്തിനും തയ്യാറാണ്. അവർ പറയുന്നത് ഒരു വയസ്സ് 5 വയസ്സുള്ള കൊച്ചു പറയുന്നത് ഈ സമരത്തിനത് എനിക്ക് വേണ്ടിയല്ല, എന്റെ വാവ ഇനി വന്ന ആവാവക്ക് വേണ്ടിയാണ്. അവനറിയാം അവൻ്റെ അമ്മക്ക് ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടിയാണ് സമരം ചെയ്യണേന്ന്. കാരണം ആ കുഞ്ഞിനെ ലോകത്ത് ജീവിക്കണ്ടേ? അതുകൊണ്ട് തന്നെ പിള്ളേരും വരെ ഈ സമരത്തിൽ ഇറങ്ങിക്കുന്നത് അവരുടെ സ്വയം ഇഷ്ടം കൊണ്ടാണ്. കാരണം അവർക്കും ഇതിൻ്റെ ദൂഷ്യഫലങ്ങളും മനസ്സിലായിട്ടുണ്ട്, അവർക്കും ജീവിക്കാൻ പറ്റില്ല. കാരണം ഈ എൻഡോസൾഫാൻ മേഖല പോലെ പുതുവയ്പ് മാറാനായിട്ട് ഇനി ഒരു കുഞ്ഞുങ്ങളും അനുവദിക്കില്ല. പോലീസുകാരുടെ എത്ര അക്രമണം ഉണ്ടെങ്കിലും അതിനെതിരെ ചെറുത്ത് നിൽക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ പിന്നോട്ട് ചോദിച്ചു പറയിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യം സബീനയുടെ വാചകങ്ങളിൽ വളരെ ഉറച്ച ശബ്ദത്തിൽ വ്യക്തമാവുകയാണ്. അതായത് ഒരു ദിവസത്തേക്കോ രണ്ടു ദിവസത്തേക്കോ താൽക്കാലികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അനുനയ ശ്രമങ്ങൾ കൊണ്ടൊന്നും പറഞ്ഞ് ഞങ്ങളെ വഞ്ചിക്കാൻ നോക്കേണ്ട. ഞങ്ങളുടെ ജീവന്റെ വില അത് ഞങ്ങൾക്ക് സംരക്ഷിച്ചേ പറ്റൂ. അതിന് ഏത് തരത്തിലുള്ള പ്രതിരോധവും തയ്യാറാക്കും. ഈ ശബ്ദത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വേണം ഈ പ്രശ്നത്തെ സമീപിക്കാൻ. പക്ഷേ ഏത് വിധേനയും നടപ്പാക്കുമെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന ഒരു സർക്കാരിന് ഈ ശബ്ദങ്ങളെ എങ്ങനെ അവഗണിക്കാൻ പറ്റും? ആ പ്രദേശത്ത് ജീവിക്കുന്ന സഹോദരി എന്നുള്ള നിലക്ക് സബീന പ്രകടിപ്പിച്ച വികാരങ്ങൾ തീർച്ചയായും അവിടുത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ്. അതിന് അഭിപ്രായ വ്യത്യാസമില്ല കാര്യത്തിൽ. ഇപ്പോൾ സബീന പറഞ്ഞല്ലോ അവിടെ കടലെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്, അത് ശരിയാണ്. 2009 സാങ്ഷൻ കൊടുക്കുന്ന സന്ദർഭത്തിലെ കരയല്ല ഇപ്പോൾ അവിടെ ഉള്ളത്. ഈ നിർമ്മാണം ആരംഭിച്ചൊരു പ്രത്യേക ഘട്ടത്തിൽ കടലെടുത്ത് പോയി കഴിഞ്ഞിരിക്കുകയാണ്. പുതുവയ്പ് എന്നുള്ള പേര് പുതുതായി കടലിൽ വെച്ച പുതുവയ്പ്, പുതുതായി വെച്ചതായിരുന്നു. ഇപ്പോൾ ആ പ്രദേശം പുതിയ കടലെടുപ്പ് പ്രദേശമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ CRZ മുമ്പിൽ അക്കാലത്ത് സമർപ്പിച്ചിരുന്ന അപേക്ഷയുടെ ഭൂമിശാസ്ത്രപരമായ ഘടനയിലും പശ്ചാത്തലത്തിലും മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. ആ കാര്യം ഈ ബന്ധപ്പെട്ട അധികാരികൾ അത് പരിശോധിച്ച് അവസാന വാക്ക് പറയേണ്ടത് ഗ്രീൻ ട്രിബ്യൂണലാണ്. അപ്പോൾ ഗ്രീൻ ട്രിബ്യൂണൽ അഭിപ്രായം പറയുക എന്നുള്ളത് ഇത് സംബന്ധിച്ച് അവസാന വാക്ക് അതായിരിക്കാം. ഒരു സംശയം, അതായത് ഈ അവകാശവാദത്തിന് വിരുദ്ധമായി ഇപ്പോൾ തന്നെ ഇറോഷൻ സോണിലാണെന്നും 2 മുതൽ 3 മീറ്റർ വരെ ഒരു വർഷം കടലെടുത്തുകൊണ്ടിരിക്കുന്ന മേഖലയാണിത് എന്നൊക്കെയുള്ള ശാസ്ത്രീയമായ ചില വിവരങ്ങളും ഗ്രീൻ ട്രിബ്യൂണൽ ഈ വാദത്തിനെതിരെ വാദത്തിനടുത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. 1 മീറ്റർ വരെ ഒരു വർഷം കടലെടുക്കുന്നുവെന്ന് ഒരു ഘട്ടത്തിൽ ഈ IOC തന്നെ സമ്മതിച്ചു എന്നും വിവരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ ഉയർത്തുന്ന ആശങ്കകൾ വൈകാരികതയ്ക്കപ്പുറം ശാസ്ത്രീയമായ ബോധത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലല്ലേ ശ്രീ ശർമ്മ? അവരുയർത്തുന്ന വിഷയം ഗൗരവകരമായ പരിശോധന അർഹിക്കുന്ന വിഷയം തന്നെയാണ്, അതിലൊരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാൻ ആ പ്രദേശത്ത് കഴിഞ്ഞ 2 ആഴ്ചത്തൊക്കെ മുമ്പും കൂടി ഈ കടലെടുപ്പിൻ്റെ വിവരം അറിഞ്ഞതിന് ശേഷം പോയി നോക്കിയതാണ്. അങ്ങനെ നോക്കിയ സന്ദർഭത്തിൽ ആ കാര്യം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഞാൻ കണ്ട കാര്യം കണ്ടില്ലെന്ന് വന്നിരുന്ന് എനിക്ക് പറയാൻ പറ്റുമോ? കൺമുമ്പിൽ കാണുന്ന സത്യങ്ങളല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ താങ്കൾ ശരിയായ രീതിയിൽ പറഞ്ഞതാണ് സമീപനമെങ്കിൽ ഗ്രീൻ ട്രിബ്യൂണൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ IOCയെ കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കാൻ എന്തുകൊണ്ട് സർക്കാർ മുൻകൈ എടുത്തില്ല? ഏത് വിധേനയും ഈ നിർമ്മാണ പ്രവർത്തനമായി മുമ്പോട്ട് പോകണമെന്നുള്ളൊരു സമീപനം ഭരണ നേതൃത്വം എടുത്ത ശേഷം ആണോ മുമ്പോട്ട് പോകേണ്ടത്? IOCയുടെ മുമ്പിലേക്ക് ഈ പ്രശ്നം ഉന്നയിക്കുക എന്നുള്ളത് ന്യായമായ കാര്യം. പക്ഷേ IOCയെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ കഴിയുന്നത് IOCയുടെ ഭരണപരമായ കൺട്രോൾ ഉള്ളത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഒരു നിമിഷം ഇപ്പോൾ സമരത്തിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരണുണ്ടല്ലോ, ഒരൊറ്റ വാക്ക് പറഞ്ഞ ചോദ്യമല്ല കേന്ദ്രത്തിന് BJP ആളുകൾക്ക്. അപ്പോൾ ആ കാര്യമൊന്നും ആരും മിണ്ടുന്നില്ല. ഇത്തരമൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ സത്യസന്ധമായി വിശകലനം ചെയ്യുക എന്നുള്ളതായിരിക്കണം. ജനങ്ങളുടെ താല്പര്യമായിരിക്കണം മൗലികമായി ഉയർത്തിപ്പിടിക്കേണ്ടത്. പൊളിറ്റിക്കൽ മോട്ടീവ് വെച്ചിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ളതല്ലേ IOC?
സെൻട്രൽ ഗവൺമെന്റ് എന്താ ഇക്കാര്യത്തിൽ ഇടപെടാത്തത്? പക്ഷെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നത് വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്ന് എങ്ങനെയാണ് സംസ്ഥാന മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയുക? ആരോട് സംസാരിച്ച ശേഷമാണ് ഈ പാവം സമരക്കാർക്ക് ആ ഉറപ്പ് കൊടുത്തത്? അത് മേഴ്സിക്കുട്ടിയമ്മ തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് സാധാരണഗതിയിൽ നിവേദകർ ചെന്ന് സംസാരിക്കുന്ന സന്ദർഭത്തിൽ എന്താ പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിഞ്ഞുകൂടാ. അതിന് ക്ലാരിഫിക്കേഷൻ ഏറ്റവും നല്ലത് മേഴ്സിക്കുട്ടിയമ്മയോട് തന്നെ ചോദ്യം ചോദിച്ച് ഉത്തരം തേടുന്നതായിരിക്കും. ഞാൻ കേൾക്കാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എൻ്റെ മുമ്പിലുള്ള പ്രശ്നം, ഞാൻ കണ്ട കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും അടിസ്ഥാനപരമായി ജനങ്ങൾക്കിടയിൽ വളർന്നു വന്നിരിക്കുന്ന ഉത്കണ്ഠക്ക് അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനമുള്ള ഉത്കണ്ഠ പരിഹരിക്കുക എന്നുള്ളതായിരിക്കണം പൊതുവായി സ്വീകരിക്കുക. അതിൻ്റെ സ്ഥാനത്ത് അപക്വമാം വിധത്തിൽ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഓഫീസർമാരുടെ നിലപാടുകളാണ് ഇത്തരം ഒരു പ്രശ്നത്തിന്. ഇപ്പം എൻ്റെ സ്നേഹിതൻ പ്രതാപം പറഞ്ഞല്ലോ ആഭ്യന്തര നയമാണെന്ന്. ഒരിക്കലുമല്ല, അങ്ങനെ ഒരു നയം LDFന് ഇല്ല. അത് ഒരു രാഷ്ട്രീയ ഉദ്ദേശം ഉണ്ടാകാം, പക്ഷേ ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്ന LDFന്റെ നയമേ അല്ല. ഞാൻ മനസ്സിലാക്കിയ നയം അങ്ങനെയല്ല. പോലീസുകാർ ചെയ്യുന്ന ഇപ്പോൾ ആ യതീഷ് ചന്ദ്രയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യം മിനിഞ്ഞാവുന്നാളും വ്യക്തമാക്കിയതാണ്. ഇന്നും ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ ആ പ്രദേശത്തെ ആളുകൾ പരിഭ്രാന്തരാകുന്നതിനും വിഷമിക്കുന്നതിനുമൊക്കെ ഇടവരുത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായതിൽ സത്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഞാൻ നടപടിയിലേക്ക് ഞാൻ താങ്കളിലേക്ക് വീണ്ടും വരാം. അതായത് ആ പ്രദേശവാസികൾ ഉയർത്തുന്ന സംശയങ്ങൾ ആ കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തി അവരുടെ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം വേണം ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ എന്നാണോ താങ്കളുടെ അഭിപ്രായം? ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇക്കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഉത്കണ്ഠക്ക് ചില അടിസ്ഥാനങ്ങളുണ്ട്. ആ ഉത്കണ്ഠ പരിഹരിക്കുക എന്നുള്ളതാണ് വികസന പ്രവർത്തനത്തിൽ വിശ്വാസത്തിലെടുക്കാൻ കഴിയുക. അല്ലാതെ വിശ്വാസത്തിലെടുക്കാതെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്താലേ വികസന പ്രവർത്തനം നടക്കുകയുള്ളൂ. ജനങ്ങൾക്ക് വിഷമമുണ്ടാക്കിയ വികസന പ്രവർത്തനം നടത്തില്ലല്ലോ. അപ്പം ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകുന്ന വിധം വ്യക്തത വരുത്തുക. ആ വ്യക്തത വരുത്തിയതിന് ശേഷം തുടർ നടപടിയായിട്ട് പോയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ടി എൻ പ്രതാപൻ, ഈ LPG ടാങ്കർ സ്ഥാപിക്കുന്നത് ഭരണപരമായി എടുത്ത മേന്മയായി സർക്കാരുകളും ഒരു ഭാഗത്ത് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഈ പദ്ധതിയുടെ മേന്മ പലതാണ് എന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ അവിടുത്തെ ജനപ്രതിനിധിയായ മുൻമന്ത്രി സി എസ് ശർമ്മ തന്നെ പറയുന്നു ഈ കടലെടുക്കുന്നു എന്നുള്ളതിന് അടിസ്ഥാനമുണ്ട്, 2 മുതൽ 3 മീറ്റർ വരെ ഒരു വർഷം തീരം നഷ്ടപ്പെടുന്നു എന്നതിന് അടിസ്ഥാനമുണ്ട് എന്ന് മാത്രവുമല്ല പൂർണ്ണമായും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറയുമ്പോൾ പല സംശയങ്ങളും ഉയരുന്നില്ലേ? പ്രത്യേക സാമ്പത്തിക മേഖലയിൽ പോലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പലതരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട്, പക്ഷേ ഇവിടെ പഞ്ചായത്തിൻ്റെ അനുമതി വേണ്ട എന്ന് IOC പറയുന്നു. സംസ്ഥാന സർക്കാർ കാഴ്ചക്കാരായി നിൽക്കുകയാണ്. ആ പ്രദേശത്തെ ജനങ്ങളിൽ 7,000 പേർക്ക് വേണമെങ്കിൽ ഇൻഷുറൻസ് എടുത്ത് നൽകാമെന്നുള്ളൊരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകുമ്പോൾ അതിൻ്റെ പേരിൽ ഈ സമരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടവരാണോ ഈ പ്രദേശവാസികൾ? ഒരിക്കലുമില്ല സുരേഷേ. ഇതിനകത്ത് CREZ പ്രകാരം ഈ ഒരു കാരണവശാലും അവിടെ ഈ മതിൽ കെട്ടാൻ വരും. ഞാൻ നേരത്തെ ഇവിടെ അസംബ്ലി കമ്മിറ്റി ഇവിടെ കൂടെ പോയിട്ടുള്ള ആളാണ്. ഈ സ്ഥലം നേരിട്ട് പോയി കണ്ട ആളാണ്. ശ്രീ ശർമ്മയ്ക്ക് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഏഷ്യാനെറ്റ് അതിൻ്റെ വിഷ്വൽസ് ഒരുപാട് തവണ എടുത്തിട്ടുണ്ട്. നമുക്ക് നിലവിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമുണ്ട്, അതാണ് CREZ എന്ന് പറയുന്ന നിയമം. അത് പ്രകാരം 200-300 മീറ്റർ വിട്ടിട്ട് മാത്രമേ നിർമ്മിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ നേരത്തെ സെബീന പറഞ്ഞ 100% സത്യം. കടൽ വന്ന് ഈ മതിലും അടിക്കുകയാണ്. മതിലിൻ്റെ അടിയിലൂടെ കടൽവെള്ളം ഉള്ളിലേക്ക് കയറണം. എങ്ങനെയാണ് അവിടുന്ന് നിർമ്മിക്കാൻ വേണ്ടി പറ്റുക? ഏത് നിയമമാണ്? നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് പാസ്സാക്കിയ നിയമപ്രകാരം ഒരാൾക്ക് കടൽക്കരയിലും അല്ലോ കായൽക്കരയിലോ വീട് വെക്കാൻ പറ്റില്ല, ഒരു ചറ്റക്കുടൽ വെക്കാൻ വേണ്ടി പറ്റില്ല. ഒരു അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതിനു വേണ്ടി എങ്ങനെ പറ്റും? അതിനാൽ സെബീനെ എത്രയോ സുരേഷ് ചോദ്യങ്ങൾ പോലും ചോദിക്കാതെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടല്ലേ സെബീനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റിലെ പ്രേക്ഷകർക്ക് ഇനി 2 സംശയമില്ല. 1, നിയമപരമായി, സാങ്കേതികമായി, ശാസ്ത്രീയമായി പൂർണ്ണമായും ഈ നിർമ്മാണം തെറ്റാണ്. അതോടൊപ്പം അവിടെ താമസിക്കുന്ന ആളുകൾ ഒരു സുരക്ഷിതത്വമില്ല. 30 മീറ്ററിനുള്ളിൽ എങ്ങനെ ഇത് പണിയാം? അവിടെ വേറൊന്നും പണിതിട്ടില്ല. മതിൽ പണിതു, പൈലിംഗ് നടക്കുകയാണ്. ഈ പൈലിംഗ് നടക്കുമ്പോഴാണ് സമരം ശക്തമാകുന്നത്. അതുകൊണ്ട് വേറൊരു ടാങ്കൊന്നും അവിടെ പണിതിട്ടില്ല. ഗവൺമെൻറ്റിന് വേറെ സ്ഥലമുണ്ട്.
ഏഷ്യാനെറ്റ് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം, കൊച്ചിയിൽ തന്നെ ജനനിബിഡമല്ലാത്ത പ്രയാസമില്ലാത്ത സ്ഥലം കൊച്ചിയിലുണ്ട്, ബദൽ സ്ഥലമുണ്ട്. ആ ബദൽ സ്ഥലത്തിന് വേണ്ടിയല്ലേ ശ്രമിക്കേണ്ടത്? ഒരുപക്ഷെ ബദൽ സ്ഥലം ചിലപ്പോൾ പോർട്ട് ട്രസ്റ്റിൻ്റെ കീഴിലാവും, ഐ ഒ സി കൂടുതൽ പണം കൊടുക്കേണ്ടി വരും. ഐ ഒ സി കൂടുതൽ പണം കൊടുത്ത് പോർട്ട് ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര പൊതുമേഖല സ്ഥാപനങ്ങളുടെ കയ്യിൽ ഒരു തടസ്സവും ഇല്ലാതെ ജനങ്ങൾക്ക് പ്രയാസമില്ലാതെ ഈ സ്ഥാപനം കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതിനെന്താ ശ്രമിക്കാത്തത്? ആ അവിടെ ഒരു ദുരുദ്ദേശമുണ്ട്. ഇത് ചുളിവിൽ ഇതിവിടെ നടത്താം, ഐ ഒ സിക്ക് കോടികൾ അതിൻ്റെ പേരിൽ സേവ് ചെയ്യാം. അതിനാൽ ഈ കാര്യത്തിൽ വൈപ്പിംഗ് കറിയിലെ ജനങ്ങൾ കൂടെ ഞങ്ങൾ നിൽക്കും. ഇപ്പോൾ സമരസമിതിയുടെ വൈസ് ചെയർമാൻ ശ്രീ സി ജി ബിജുവും ചേരുന്നുണ്ട്. ബിജുവിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡി സി പിയുടെ അതിക്രമമാണ് ഈ സംഭവത്തെ വഷളാക്കിയതെന്ന് പറഞ്ഞു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ കാട്ടിക്കൂട്ടിയ പ്രവൃത്തികൾ എന്താണ് എന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർ കൂടി കാണുക. ഈ ദൃശ്യങ്ങൾ തന്നെ സംസാരിക്കുന്നതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സമരക്കാരെ നേരിടുന്ന രീതിയും നേരിടാൻ നൽകുന്ന നേതൃത്വവും. ഇവിടെ ഈ സംഭവത്തിൻ്റെ സമരം മുമ്പോട്ട് പോകുന്ന സമയത്ത് സമരസമിതിക്ക് നേതൃത്വം നൽകുന്നവർക്കെതിരെയും സമരത്തിൻ്റെ ഉദ്ദേശശുദ്ധിക്കെതിരെയും ഒക്കെ പലതരത്തിലുള്ള പ്രചരണങ്ങൾ ഈ സമരത്തിന് എതിർ നിൽക്കുന്നവർ പോലീസിൻ്റെ ഭാഗത്തു നിന്നടക്കം ഉയർത്താൻ ശ്രമിക്കുന്നുമുണ്ട്. അതായത് 126 ദിവസമായി സമരം ശക്തി പ്രാപിക്കുന്നതിന് മുമ്പിൽ മറ്റു പല സമരങ്ങൾക്ക് നേതൃത്വം നൽകിയവർ മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇതിൻ്റെ ഭാഗമായി ചേരുന്നു. അവരുടെ നേതൃത്വമാണ് ഇതിന് മൂർച്ച കൂട്ടാൻ കാരണം. പുറത്തു നിന്നുള്ള സ്വാധീനം അങ്ങനെ ഒന്ന്. രണ്ട്, ഈ ടെർമിനൽ ഇവിടെ ടാങ്ക് സ്ഥാപിച്ചിരുന്നത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ റോഡിലൂടെ ഈ പാചകവാതകവുമായി കൊണ്ടുപോകുന്ന ടാങ്കർ എന്ന വലിയ ഒരു ലോബിയുടെ നഷ്ടം, അതിനെതിരെ നടത്തുന്ന ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള നുഴഞ്ഞുകയറ്റം ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നു. പിന്നെ ഈ എനർജി അല്ലെങ്കിൽ വാതക രംഗത്ത് പ്രവർത്തിക്കുന്ന ചില ബഹുരാഷ്ട്ര കുത്തകകളുടെ സ്വാധീനം ഈ മേഖലയിൽ വരുന്നു. ഇങ്ങനെയൊക്കെ ഈ ജീവൽ സമരത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരെ തേജോവധം ചെയ്യാനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്തുകൂടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായ പ്രതിരോധം ഈ സമരത്തിനെതിരെ ഉയർന്നു വരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുമുണ്ട്. ഇതിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യുമോ പിന്നോട്ടുണ്ടോ? ശ്രീ ബിജു, സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ ഒ സി എൽ മുന്നോട്ട് വെക്കുന്ന വാദഗതികൾ യഥാർത്ഥത്തിൽ വസ്തുതാവിരുദ്ധമാണ്. കേരളത്തിലെ പാചകവാതക ക്ഷാമം പരിഹരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് 2009 ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. അന്ന് പറഞ്ഞിരുന്നത് 2012 കമ്മീഷൻ ചെയ്യുമെന്നാണ്. ഈ പ്രഖ്യാപന സമയത്തും ഇതിൻ്റെ അനുമതിക്ക് വേണ്ടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ ഐ ഒ സി എൽ നൽകിയ അപേക്ഷയുടെയും അതിനായി സമർപ്പിച്ച പരിസ്ഥിതി പ്രത്യാഘാത പഠന റിപ്പോർട്ടിലും വളരെ കൃത്യമായും സൂചിപ്പിച്ചിട്ടുള്ളത് ഇത് ടാങ്കർ ലോറി വഴി കേരളത്തിൻ്റെ 3 കേന്ദ്രങ്ങളിലേക്കും തമിഴ്നാട്ടിലെ 7 കേന്ദ്രങ്ങളിലേക്കും എൽ പി ജി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണെന്നാണ്. അപ്പോൾ ഐ ഒ സി ഇപ്പോൾ പറയുന്നത് ടാങ്കർ ലോറി വഴി ഉള്ള എൽ പി ജി വിതരണം ഇല്ലാതാക്കുന്നതിനും അങ്ങനെ നമ്മുടെ റോഡുകളെ സുരക്ഷിതമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. അവരുടെ ഇഐഎ പഠനം തന്നെ അവരുടെ ഈ വാദഗതിയെ തള്ളിക്കളയുന്നുണ്ട്. 500 ടാങ്കർ ലോറി പ്രതിദിനം കേരളത്തിൻ്റെ 3 കേന്ദ്രങ്ങളിലേക്കും തമിഴ്നാട്ടിലെ
ഏഴ് കേന്ദ്രങ്ങളിലേക്കും എൽ പി ജി കൊണ്ടുപോകുന്നതിനായി ഈ ടെർമിനലിൽ നിന്നും പോകുമെന്നാണ് അവർ ഇ ഐ എ പഠനത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വാദഗതി അവരുടെ തെറ്റാണ്. രണ്ടാമത്തെ വിഷയം, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ ഒ സി എൽ മുന്നോട്ട് വെക്കുന്നത് ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ ഒരു വിധി അവർക്ക് അനുകൂലമായിട്ടുണ്ട് എന്നാണ്. അത് അങ്ങേയറ്റം തെറ്റായ ഒരു ഇടക്കാല ഉത്തരവിനെ വളച്ചൊടിക്കുന്ന ഒരു പ്രസ്താവനയാണത്. കാരണം ഈ പദ്ധതിക്ക് അനുമതി നൽകിയപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വളരെ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്, കടലിലെ വേലിയേറ്റ രേഖയിൽ നിന്നും 200 മീറ്റർ പുറത്ത് 300 മീറ്ററിനുള്ളിലാണ് ഈ പദ്ധതി സ്ഥാപിക്കേണ്ടതെന്ന്. ആ നിബന്ധന ലംഘിച്ചു കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഐ ഒ സി എൽ ആരംഭിച്ച സാഹചര്യത്തിലാണ് പുതുവയ്പ്പ് സ്വദേശികളായിട്ടുള്ള കെ എസ് മുരളിയും കെ യു രാധാകൃഷ്ണനും ഈ നിബന്ധനകൾ പാലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ ഒരു കേസ് കൊടുക്കുന്നത്. ആ കേസിൽ 2016 മെയ് 5 ഒരു ഇടക്കാല ഉത്തരവുണ്ടാവുകയും ആ ഇടക്കാല ഉത്തരവിൽ വളരെ വ്യക്തമായിട്ടും ഈ പദ്ധതിയുടെ അനുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയിട്ടുള്ള നിബന്ധനകൾ കൃത്യമായും പാലിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 2017 ഏപ്രിൽ 13 ഈ ഉത്തരവിനെ ഒന്നുകൂടി ക്ലാരിഫിക്കേഷൻ നടത്തുകയും അതിൽ വളരെ വ്യക്തമായിട്ടും 200 മീറ്റർ കടലിലെ വേലിയേറ്റ രേഖയിൽ നിന്നും 200 മീറ്റർ പുറത്ത് 300 മീറ്ററിനുള്ളിലാണ് ഈ പദ്ധതി സ്ഥാപിക്കേണ്ടത്. ഈ നിബന്ധന അതിന്റെ ഉള്ളടക്കം ഹരിത ട്രിബ്യൂണലിന് മുമ്പിലാണ് ശാസ്ത്രീയമായി വാദിച്ച് തെളിയിക്കേണ്ടത്. ഈ പറയുന്ന പരിസ്ഥിതി അനുമതി ലംഘിച്ചുകൊണ്ടാണോ അതോ അതിനനുകൂലമാണോ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? ഞാൻ തിരിച്ചു വരാം. ശ്രീ സിറിയ, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു ഈ സമരം ചെയ്യുന്നവരുടെ വേദന പൂർണ്ണമായും ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഈ പദ്ധതിക്കൊരു മികവുണ്ട് എന്ന്. പക്ഷേ സബീനയെ പോലെയുള്ള അവിടെ തന്നെ ജനിച്ചു വളർന്ന പുതിയ തലമുറയിൽപ്പെട്ട കാര്യങ്ങൾ ശാസ്ത്രീയമായി ഗ്രഹിക്കാൻ കഴിയുന്ന യുവതയുടെ ഉറച്ച ശബ്ദം ഈ പദ്ധതി ആ ദേശത്തിന് വേണ്ട അല്ലെങ്കിൽ അനുവദിക്കില്ല എന്നുള്ള നിലയിലേക്ക് വളർന്നത് എങ്ങനെയാണ്? അല്ല, അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ശ്രീ ബിജു ഇപ്പം ചൂണ്ടിക്കാണിച്ച പോയിന്റിൽ ഒരു പിശകുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇവിടെ നിന്ന് 500 ലോറികൾ ഈ പദ്ധതി പ്രദേശത്ത് നിന്ന് കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും വിവിധ ഭാഗങ്ങളിലേക്ക് എൽ പി ജിയുമായി പോകും എന്നാണ് വിവക്ഷിക്കുന്നതെന്ന്. അത് ശരിയല്ല. കാരണം ഇവിടെ നിന്നൊരു പൈപ്പ് ലൈനാണ് ഇടുന്നത് പല സ്ഥലങ്ങളിലേക്ക്. ഈ പദ്ധതി 2200 കോടി രൂപയുടെ മറ്റോ ഔട്ട്ലേയുള്ള പദ്ധതിയാണ്. ഈ പദ്ധതിയിൻ കീഴിൽ പൈപ്പ് ലൈൻ ഇട്ട് പാലക്കാട് വഴി, കോയമ്പത്തൂർ വഴി, സേലം വരെ പൈപ്പ് ലൈൻ, അങ്ങനെ തമിഴ്നാട്ടിലേക്കും മറ്റും ഇവിടെ നിന്ന് പൈപ്പ് ലൈൻ വഴി കൊണ്ടുപോയി ലോറിയിലുള്ള ട്രാഫിക്ക് പരിപൂർണമായിട്ട് ഒഴിവാക്കപ്പെടും എന്നതാണ് പദ്ധതിയിൽ വിവക്ഷിക്കുന്നത്. അത് പോകട്ടെ, താങ്കളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഇപ്പം പുതിയ തലമുറയിൽ അവർ ശ്രീമതി നമ്മുടെ സഹോദരി സബീനയെ പോലെയുള്ളവർ വളരെ ശക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് ഈ പദ്ധതി തീർച്ചയായിട്ടും ആ പ്രദേശത്തിലെ ജനങ്ങൾക്ക് വളരെ അപകടകരമാണെന്നാണ് അവരുടെ ഉത്തമ ബോധ്യം. അതേസമയത്ത് ഐ ഒ സിയുടെ വിദഗ്ധന്മാർ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പറ്റിയുള്ള, അതൊരു സ്വകാര്യ കമ്പനിയൊന്നുമല്ല, പൊതുമേഖലാ സ്ഥാപനമാണ്. ആ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ വിദഗ്ധന്മാർ പറയുന്നത്, പത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കിയത്, ഏറ്റവും സുരക്ഷ ഉറപ്പാക്കത്തക്ക രീതിയിലാണ് ഈ സംവിധാനങ്ങളത്. ഈ രണ്ട് കൂട്ടരും ഇങ്ങനെ അതേസമയത്ത് നിങ്ങൾ പറയുന്നു സർക്കാർ ഇതാ തീരുമാനിച്ചിരിക്കുന്നു എങ്ങനെയും പദ്ധതി നടപ്പിലാക്കുമെന്ന്. അപ്പം ഇങ്ങനെ ഓരോരുത്തരും ഒരു കടുംപിടുത്തത്തിൽ നിൽക്കുന്നതിന് പകരം കാര്യങ്ങൾ തുറന്ന മനസ്സോടുകൂടി മനസ്സിലാക്കാനുള്ള ഒരു സന്നദ്ധത എല്ലാവരുടെ വശത്തു നിന്നും വേണം. സർക്കാരിൻ്റെ വശത്തും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ എക്സ്പേർട്സിൻ്റെ വശത്തും സബീനയെ പോലെയുള്ള സഹോദരിമാരുടെ നാട്ടുകാരുടെ വശത്തും കാര്യങ്ങൾ തുറന്ന മനസ്സോടെ മനസ്സിലാക്കുക. നമ്മുടെ മനസ്സിൽ ആശങ്കയുണ്ട്, വളരെ ഭയങ്കരമായ അപകടം ഉണ്ടാകുമെന്നുള്ള ആശങ്ക. പക്ഷേ ഇവർ പറയുന്നു അതുണ്ടാകുന്നില്ല. എങ്ങനെ? ഇപ്പം നമ്മുടെ കൂടംകുളത്ത് 2-3 കൊല്ലം മുമ്പ് വലിയ പ്രശ്നമുണ്ടായി അറ്റോമിക് റിയാക്ടർ സ്ഥാപിക്കുന്നിടത്ത്. അപ്പം നമ്മുടെ മുൻ പ്രസിഡൻ്റ് എ പി ജെ അബ്ദുൽ കലാം, അദ്ദേഹം അവിടെ ചെന്ന് നാട്ടുകാരോട് വിവരിച്ചു ഇതിൽ അപകടം ഇത്രയേ ഉള്ളൂ, ഇന്ന വിധത്തിലുള്ള അപകടം ഉണ്ടാകാം, അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇന്ന വിധത്തിലുള്ള പരിരക്ഷകൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അവിടെ പദ്ധതി നടപ്പിലാക്കി. അതുപോലെ ഇവിടെ നമുക്കൊരു എ പി ജെ ഇല്ലായിരിക്കാം, എങ്കിലും എല്ലാവരും ബന്ധപ്പെട്ട എല്ലാവരും തുറന്ന മനസ്സോടുകൂടി കാര്യങ്ങൾ നോക്കി വേണ്ടി വന്നാൽ ഇവിടെ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ
വളരെ വിശദമായിട്ട് ആത്മാർത്ഥമായിട്ട് തുറന്ന മനസ്സോടുകൂടി ചിന്തിച്ച് സമ്മതം ചർച്ചകൾ നടത്തി ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ ഇത് നാട്ടിനാവശ്യമുള്ളൊരു പദ്ധതിയാണ്. അനാവശ്യമായിട്ട് വണ്ടികൾ ഓടുന്നതിന് പകരം പൈപ്പുകൾ പൈപ്പ് ലൈനിൽ കൂടെ അയക്കുകയാണ് ഗ്യാസ്. അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടി മനുഷ്യ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതല ഒരു പൊതുമേഖലാ സ്ഥാപനമായ IOC. ശ്രീ എസ് ശർമ്മ, ഇവിടെ മുഖ്യമന്ത്രി തന്നെ ഈ സമരം ചെയ്യുന്നവരുമായി ഒരു ആശയവിനിമയം നടത്തിയിരുന്നു. അന്ന് ആ സമരക്കാരോട് മുഖ്യമന്ത്രി പറഞ്ഞതിലെ ഒരു വാചകമാണ് നേരത്തെ സബീന പറഞ്ഞത്, അതായത് നിങ്ങൾക്ക് ഇൻഷുറൻസ് അടക്കമുള്ള പരിരക്ഷ നൽകാം, 100% ഈ കാര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കാം എന്നൊരു വാചകം IOC പറയുന്നില്ല. ഇതൊക്കെയാണ് അവിടുത്തെ പ്രദേശത്തെ ആൾക്കാരുടെ ആശങ്ക. സർക്കാരിനെ സംബന്ധിച്ച് ഇത് മുമ്പോട്ട് കൊണ്ടുപോയേ കഴിയൂ എന്നുള്ളൊരു പദ്ധതിയാണ് എന്ന സന്ദേശത്തിൽ നിന്നാണ് ഈ പോലീസ് നടപടിയും പോലീസ് ഉദ്യോഗസ്ഥർ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങൾക്ക് ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു ഭരണകക്ഷി MLA പരാതിപ്പെട്ടിട്ട് പോലും രണ്ടാം ദിവസവും നടപടി ഇല്ലാതിരിക്കുന്ന സാഹചര്യവും ആ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നത് സംബന്ധിച്ച് ഒരു അന്വേഷണം പോലും പ്രഖ്യാപിക്കാൻ ഭരണകൂടം തയ്യാറാകാതിരിക്കുകയൊക്കെ ചേർത്ത് വായിക്കുന്നത്. അതുകൊണ്ട് ഈ ജനരോഷത്തിന് മുകളിലൂടെയും ഈ പദ്ധതി നടപ്പാക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരു സർക്കാർ നയത്തിൻ്റെ ബാക്കി പത്രമാണോ പോലീസ് നടപടി? അതല്ലെങ്കിൽ എങ്ങനെ ബോധ്യപ്പെടുത്തും ഈ സർക്കാർ? അതായത് ഈ സിറിയക്കിപ്പോൾ വിശദീകരിച്ചതുപോലെ ഒരു വിശദമായിട്ടുള്ള തുറന്ന മനസ്സോടുകൂടിയിട്ടുള്ള ചർച്ച നടക്കട്ടെ. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചീഫ് മിനിസ്റ്റർ ആദ്യം വ്യവസ്ഥ ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചു, വ്യവസായ മന്ത്രി ചർച്ച നടത്തി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചർച്ച നടത്തി. ആദ്യം വീണ്ടും അദ്ദേഹം ചർച്ചക്കിപ്പോൾ വിളിച്ചിരിക്കുകയാണ്. ഈ ഇൻഷുറൻസിൻ്റെ 7,000 പേരുടെ പ്രശ്നം ഒരു കോൺടസ്റ്റിൽ നിന്ന് അടർത്തി കാണുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ചർച്ച നടന്നു വന്ന സന്ദർഭത്തിൽ ഇൻഡസ്ട്രിയൽ പ്രിൻസിപ്പൽ സെക്രട്ടറി മിസ്റ്റർ പോൾ ആൻ്റണി അദ്ദേഹം പറഞ്ഞ് ഇൻഷുറൻസിൻ്റെയൊക്കെ സ്കീമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം ആകുന്നതിന് ആർക്കും തടസ്സമില്ലല്ലോ എന്ന് പറഞ്ഞു. അതാണ് ഈ രൂപത്തിൽ ആളപായം വരും, നശിച്ചുപോകും, അങ്ങനെ നാട്ടുകാരൻ മുഴുവൻ ജീവൻ അപഹരിച്ചിട്ട് ഇൻഷുറൻസിൻ്റെ ആനുകൂല്യം നേടിക്കൊടുക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റും അതിൻ്റെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എല്ലാം ശ്രമിക്കുന്നു എന്നുള്ള നിലയ്ക്ക് തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ഒരിക്കലുമല്ലേ അല്ല. അവിടെ 7,000 പേരല്ലല്ലോ. അവിടുത്തെ ഇൻഷുറൻസ് പദ്ധതി ഇൻഷുറൻസിനെ കുറിച്ച് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ അതിനോട് കമൻ്റ് ചെയ്തതാണ്. അതെല്ലാം ആകുന്നതിന് ആർക്കാ തടസ്സം? അതിനൊന്നൊരു തടസ്സമില്ല എന്നുള്ള നിലക്കാണ്. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം ശാസ്ത്രീയമായ കാര്യത്തിൽ ഈ കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഉത്കണ്ഠ ദൂരീകരിക്കുന്നതിന് വ്യക്തമായൊരു സംവിധാനം ഉണ്ടാകണം. ആ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനം. അത് ശാസ്ത്രീയമായ സംവിധാനം എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഇക്കാര്യം ബോധ്യം വരാവുന്ന വിധത്തിൽ നിരവധി സിസ്റ്റങ്ങളുണ്ടല്ലോ, ആ രൂപത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ വിധേയമാക്കിക്കൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ സഹായിക്കത്തക്ക വിധത്തിലുള്ള പദ്ധതി ആവിഷ്കരിക്കുക. അങ്ങനെ ആവിഷ്കരിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്താൽ വികസനം സാധ്യമായി തീരും. അതുവരെയും നിർത്തിവെക്കുകയാണ് നല്ലത്. അത് നിർത്തിവെപ്പിക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്, കേന്ദ്രത്തിന്റെയും കടമയാണ്. ശ്രീ ശർമ്മ അല്ലേ? അതെ, അതുവരെ എന്ന് വെച്ചാൽ പ്രധാനമായും ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത് ഗ്രീൻ ട്രിബ്യൂണലിന്റെ മുമ്പിൽ പരിഗണനയ്ക്ക് ഇരിക്കുന്നു എന്നുള്ളതാണ്. ആ ഗ്രീൻ ട്രിബ്യൂണലിന്റെ അഭിപ്രായം അറിയുക എന്നുള്ളത്. കാരണം പഴയ CRZ അല്ല ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പൊ കടലെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പഴയ സാഹചര്യം മാറി പുതിയ പശ്ചാത്തലം വളർന്നു വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സയന്റിഫിക് സിസ്റ്റത്തെ അടിസ്ഥാനമാക്കി ഈ വികസന പദ്ധതിക്ക് ആരും എതിരല്ല. കേരളത്തിൻ്റെയും ലോകത്തിൻ്റെയും വളർച്ചയിൽ പ്രധാന പങ്ക് ഒരു റോ മെറ്റീരിയലാണെന്ന് ഗ്യാസ് എന്ന് പറയുന്നത്, അതിനാരും എതിരല്ല. പക്ഷെ ജനനിബിഡമായ ഈ പ്രദേശത്ത് സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഉത്കണ്ഠയാണ് ഈ സമരങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. അതിൽ വ്യക്തത വരുത്തി ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും. ഗ്രീൻ ട്രിബ്യൂണലിന്റെ അന്തിമ വിധി ഉണ്ടാകുന്നത് വരെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് താങ്കൾ പറഞ്ഞു. അതേ ആവശ്യം താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെയും സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിൻ്റെയും ആവശ്യമായി സർക്കാരിൻ്റെ മുമ്പിലേക്ക് എത്തുമോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ? തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലപാട് ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ അന്തിമ വിധി വരുന്നതുവരെ ഈ കാര്യത്തിൽ നിർമ്മാണം നിർത്തിവെക്കണം.
അതോടൊപ്പം തന്നെ ഇന്ന് ജനങ്ങളെ അടിച്ചമർത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടി സ്വീകരിക്കണം. അതിൽ പരിക്ക് പറ്റിയ ആളുകളുടെ പരിപൂർണമായ ചികിത്സാ സഹായവും അവരുടെ കാര്യങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുക്കണം. മറ്റൊരു നിർദ്ദേശം കൂടി ഞങ്ങൾക്ക് കൂടി പറയാനുണ്ട്. കൊച്ചിയിൽ തന്നെ ജനനിബിഡമല്ലാത്ത ഇതുപോലെ 30 മീറ്ററോ അല്ലെങ്കിൽ 100 മീറ്ററോ ഉള്ളിലൊന്നും ജനങ്ങൾ താമസിക്കാത്ത സ്ഥലമുണ്ട്. ഞങ്ങളടക്കം ആ സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. ആ സ്ഥലത്തേക്ക് ഈ പദ്ധതി മാറ്റണം. ഒരു നിർദ്ദേശം കൂടി ഉണ്ട് സുരേഷ്. നേരത്തെ ഇവിടെ ശ്രീ ശർമ്മ ചൂണ്ടിക്കാണിച്ച പോലെ CRZ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആണെങ്കിൽ അതൊന്നുകൂടി രണ്ടാമത് ഇതിനകത്ത് പാരിസ്ഥിതിക പഠനം നടത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം. ശരി, കേന്ദ്ര പരിസ്ഥിതി സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. ശ്രീ ബിജു, ഒരു മിനിറ്റ് മാത്രമേ ഉള്ളൂ. അവസാനിക്കുന്ന സമയത്ത് കൂർഗിലെ അല്ലെങ്കിൽ കൂർഗ് മേഖലയിലുള്ള വൻകിട തോട്ടം മുതലാളിമാരുടെ മാനസികാവസ്ഥയായിരിക്കില്ല തീരദേശത്ത് താമസിക്കുന്ന സാധുക്കളുടേത്. ആ മാനസികാവസ്ഥയുമായി സർക്കാരിന്റെ നയം നടപ്പാക്കാൻ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥനെ കൈപ്പിഴ കൊണ്ടായാലും മനഃപൂർവ്വമായാലും കാട്ടിക്കൂട്ടിയ ഈ വിക്രയകൾക്ക് 24 മണിക്കൂറിന് ശേഷം പോലും നടപടി എടുക്കുന്നില്ലെങ്കിൽ അത് പോലീസ് ഉദ്യോഗസ്ഥന്റെ വീഴ്ചയാണോ സർക്കാരിന്റെ സമീപനമാണോ? തീർച്ചയായിട്ടും സർക്കാരിന്റെ ഒരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് ക്ഷമിക്കണം, സാങ്കേതിക തകരാറുണ്ട്. താങ്കളുടെ മറുപടി ശരിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അവസാനം എന്തായാലും ജനരോഷം ഇവിടെ നേരത്തെ സബീന സൂചിപ്പിച്ചതുപോലെ അത്ര പെട്ടെന്ന് അടക്കി പദ്ധതിയുമായി മുമ്പോട്ട് പോകാം എന്ന് സർക്കാർ വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ശ്രീ സിറിയക് സൂചിപ്പിച്ചതുപോലെ കേരളത്തിനാകെ മേന്മയുള്ള പദ്ധതിയാണെങ്കിൽ ആദ്യം അത് ബോധ്യപ്പെടുത്തേണ്ടത് അതിൻ്റെ പരിസരത്ത് വസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ തന്നെ ആയിരുന്നു. ഇക്കാര്യത്തിൽ IOC ഉത്തരവാദിത്തമുണ്ട്. വളരെയധികം നന്ദി ശ്രീ സിറിയക്, ശ്രീ എസ് ശർമ്മ, ശ്രീ TN പ്രതാപൻ, ശ്രീ സബീന, ശ്രീ ബിജു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു.